നമസ്കാരം, ഗ്രേപ്പ് മീഡിയാസിലേക്ക് സ്വാഗതം. മോഹൻലാലിൻ്റെ മരക്കാർ എന്ന ചിത്രത്തിൻ്റെ റിലീസ് തീയതി മാർച്ച് 26 പ്രഖ്യാപിച്ചിരുന്നത്. അത് ഇപ്പോൾ നീണ്ടുപോകാനുള്ള വളരെയധികം ചാൻസുകൾ കാണുന്നുണ്ട്. ഇപ്പം ഒഫീഷ്യലായിട്ടൊന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിലും നമുക്കറിയാം, അന്നി പെരുമ്പാവൂർ പറഞ്ഞിരുന്നു അത് മാർച്ച് 26 റിലീസ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അറിയുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മാർച്ച് 26 ആ ചിത്രം റിലീസ് ചെയ്യുകയുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് പകരം ആറാട്ട് എന്നുള്ള ചിത്രമായിരിക്കും മോഹൻലാലിൻ്റെതായി 2021 ആദ്യമായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ ആദ്യം നമുക്ക് ഒരു സംശയമുണ്ടായിരുന്നു, മമ്മൂട്ടിയുടെ 1 എന്ന് പറഞ്ഞ ചിത്രം ഈ പറഞ്ഞ പോലെ മരക്കാറിൻ്റെ ഒപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അതായത് മരക്കാർ എന്ന് പറയുന്ന ഒരു ചിത്രം 100 കോടി ബഡ്ജറ്റിൽ വരുന്ന ഏറ്റവും, അതായത് മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്ക് കൂടിയ ചിത്രമാണ്. അപ്പോൾ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ തിയേറ്റർ കിട്ടുക എന്നുള്ളതും, അപ്പോൾ അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആ ഒരു ടോപ്പിക്കിലേക്കല്ല നമ്മൾ വരുന്നത്. നമ്മൾ പറയുന്നത് മരക്കാർ എന്നുള്ള ഒരു ചിത്രത്തിൻ്റെ റിലീസ് തീയതി നീട്ടി വെക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് അത് നീട്ടി വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ ഒരു ഹാഫ് ഒക്യുപ്പൻസിയിൽ ഇതേപോലെ ഒരു ചിത്രം പോവുകയാണെങ്കിൽ അതിന് വലിയ ഒരു പ്രശ്നമാണ് ഉണ്ടാവുന്നത്. അതായത് ഇപ്പം നമുക്കറിയാം മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ചിത്രം ഇറങ്ങി, മാസ്റ്റർ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ വലിയൊരു വിജയമായി തീരുകയും ചെയ്തു. പക്ഷേ നമുക്കറിയാം മലയാള സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത്രയും മാസ് ഓഡിയൻസ് വന്നെന്നിരിക്കില്ല. പക്ഷേ നമ്മൾ ഏകദേശം 5000 സ്ക്രീനിൽ ഇറങ്ങുന്നു എന്നുള്ള രീതിയിലാണ്. അതും വേൾഡ് വൈഡ് ആയിട്ട് തന്നെ ചിത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അത്രത്തോളം ഒന്ന് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കൊറോണയ്ക്ക് മുമ്പ് നമ്മൾ കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇറങ്ങാനിരുന്ന ചിത്രമായിരുന്നു. പക്ഷേ ഈ വർഷം മാർച്ച് 26 തന്നെ ഇറങ്ങുമെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന, അതായത് സാധാരണ ലെവലിൽ ചിന്തിച്ചാൽ അറിയാൻ കഴിയുന്ന ഒരു കാര്യം, അതിന് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും നല്ല ലെവലിൽ കളക്ട് ചെയ്യുക എന്നുള്ളത്. കാരണം പടത്തിൻ്റെ കുഴപ്പമോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, കാരണം ജനങ്ങൾക്ക് പോകാനുള്ള ഒരു സിനിമ തിയേറ്ററിലേക്ക് പോകാനുള്ള പ്രശ്നം, കാരണം ഇതുവരെ നമ്മൾ കൊറോണയുടെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ തീരാത്തത് കൊണ്ട് തന്നെ ഫുൾ ഒക്യുപ്പൻസിയിലൊന്നും കാര്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാര്യം ഇപ്പോൾ ജനുവരി ആയുള്ളൂ എങ്കിൽ പോലും മാർച്ചിലും നമ്മൾ അങ്ങനെ അത്രയ്ക്ക് ഒരു സംഭവമായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ക്ഷമിക്കാം. പിന്നെ 100 കോടി മുതൽ മുടക്കിൽ വരുന്ന ഒരു ചിത്രമാണ്. 100 കോടി മുതൽ മുടക്കിൽ വരുന്ന ഒരു ചിത്രം ലാഭമാവണമെങ്കിൽ മിനിമം 300 കോടി രൂപയെങ്കിലും കിട്ടിയാൽ മാത്രമേ അതിന് ഒരു നമുക്ക് അതൊരു സക്സസ് ആയി അല്ലെങ്കിൽ ഒരു വിജയമായി എന്ന് പറയാൻ കഴിയുള്ളൂ. കാരണം തിയേറ്റർ ഷെയറും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് അത്രത്തോളം കാശ് കിട്ടിയാൽ മാത്രമേ, അതായത് മുതൽ മുടക്ക് 100 കോടി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ ചിത്രം കുറച്ചും കൂടെ പോസ്റ്റ്പോൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അറിയുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ 6 അതിന് മുമ്പ് റിലീസ് ചെയ്യും. അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും അത് ഉറപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. മെയ്യിലാണ് അതിൻ്റെ റിലീസ് എന്നുള്ളതാണ് ഏകദേശ ധാരണ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതൊരു മാസ് ഓഡിയൻസിനെ പ്രതീക്ഷിച്ചിട്ടുള്ള ചിത്രം തന്നെയാണ്. വരിക്കാശ്ശേരി മനയിൽ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഫെബ്രുവരി പകുതി ആകുമ്പോഴത്തേക്ക് അതിൻ്റെ വർക്കുകളെല്ലാം തീരാനുള്ള ചാൻസുകളും ഉണ്ട്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6 തന്നെയായിരിക്കും മോഹൻലാലിൻ്റെതായിട്ട് പുറത്തിറങ്ങുന്ന ആദ്യ ചിത്രം 2021. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ദൃശ്യം 2 എന്ന് നമ്മൾ ഏറെ പ്രതീക്ഷിച്ചിരിക്കുന്ന ചിത്രമാണ്. ഇപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും അത് OTTയിൽ തന്നെ റിലീസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളികൾക്കെല്ലാം ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം ദൃശ്യം പോലെ ഒരു സിനിമയുടെ 2-ാമത്തെ ഭാഗം ഏറെ പ്രതീക്ഷയോടെ കൂടി തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അത് ഒരു ചെറിയ ബഡ്ജറ്റിൽ പിടിച്ചിരിക്കുന്നതാണെങ്കിൽ പോലും നമുക്കറിയാം കൊറോണയുടെ സിറ്റുവേഷനിൽ വളരെ ഒതുങ്ങി, അല്ലെങ്കിൽ വളരെ അതിൻ്റെ കൊറോണയുടെ പ്രശ്നങ്ങളിൽ നിന്ന് അതിൻ്റെ പരിധിയിൽ നിന്ന് ചെയ്ത ഒരു ചിത്രമാണ്. അപ്പോൾ കാണുന്ന നമുക്ക് എല്ലാവർക്കും അത് അംഗീകരിക്കുകയും അത് മുന്നിൽ കണ്ട് തന്നെയായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ എന്തുകൊണ്ട് അത് തിയേറ്റർ റിലീസ് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആരാധകരായ നമുക്ക്, അത് മോഹൻലാൽ ഫാൻസിനും അതേപോലെ നമുക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വിഷമം. കാരണം അത് തിയേറ്ററിൽ പോയി കാണണമെന്ന് ഏറെ ആഗ്രഹിക്കുകയാണ് നമ്മൾ. പക്ഷേ അത് OTTയിൽ തന്നെയാണെന്നാണ് അറിയുന്നത്. തിയേറ്റർ റിലീസ് ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ പ്രൊഡ്യൂസർ വഴി അറിയുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം മോഹൻലാലിൻ്റെതായി ആദ്യം 2021 വരാൻ പോകുന്ന ചിത്രം 6 തന്നെയായിരിക്കും എന്നുള്ളതാണ്. Grape Medias.